നമസ്കാരം. റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. തോറ്റു തോറ്റ് എം എൽ എസിൽ ഏറ്റവും താഴെ എത്തിപ്പോയ ഇന്റർ മയാമിയെ വിജയവഴിയിലേക്ക് തിരികെ കൊണ്ടുവന്നത് മെസ്സിയുടെ വരവാണ്. അദ്ദേഹത്തോടൊപ്പം തന്നെ ടാറ്റ മാർട്ടിനോ അവിടെ കോച്ചായി എത്തി. സെർജിയോ ബുസ്കറ്റ്സും അതുപോലെ ജോഡി ആൽബയും എല്ലാം കൂടി ചേരുമ്പോൾ മികച്ച രൂപത്തിലേക്ക് ഇന്റർ മയാമി മാറുന്നത് നമ്മൾ കണ്ടു. നേരത്തെ ഫിൽ നെവിലായിരുന്നു അവരുടെ കോച്ച്. തുടരെ തോറ്റപ്പോൾ അദ്ദേഹത്തെ പുറത്താക്കി, ടാറ്റ മാർട്ടിനോയെ കൊണ്ടുവന്നു. അതിൻ്റെ ഒരു മാറ്റം ടീമിലുണ്ട്. പിന്നെ മെസ്സിയുടെ സാന്നിധ്യം ടീം അംഗങ്ങളെ മുഴുവനും ആവേശത്തിലേക്ക് കൊണ്ടുപോയി. അങ്ങനെയാണ് അവർ തുടർച്ചയായി വിജയിച്ചു വന്നത്. കാര്യങ്ങളൊക്കെ നല്ല രൂപത്തിൽ പോകുന്ന ഘട്ടത്തിലാണ് അർജൻറ്റീനയുടെ ഇൻ്റർനാഷണൽ മത്സരങ്ങൾക്കുള്ള സ്ക്വാഡ് പ്രഖ്യാപിച്ചത്. മെസ്സി അർജൻറ്റീന ദേശീയ ടീമിനോടൊപ്പം ചേരുന്നു. അതാണ് ഇന്റർ മയാമി ഭയന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയുള്ള കളികൾ തുടർച്ചയായി വിജയിച്ചെങ്കിൽ മാത്രമേ എം എൽ എസിൻ്റെ പ്ലേ ഓഫിലേക്കെങ്കിലും എത്താൻ കഴിയുകയുള്ളൂ. അത്തരമൊരു ഘട്ടത്തിൽ മെസ്സി തങ്ങളോടൊപ്പം ഇല്ലാതെയാകുമ്പോൾ കാര്യങ്ങൾ തിരിച്ചടിയാവും എന്നവർ ഭയന്നിരുന്നു. എന്നാൽ മെസ്സി ഇല്ലാതെയും അവരിപ്പോൾ വിജയിച്ചിരിക്കുകയാണ്. മെസ്സി ടീമിന് നൽകിയിട്ടുള്ളൊരു ഊർജ്ജം, അദ്ദേഹം മറ്റുള്ളവരുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിച്ചതെല്ലാം കൂടി ചേർത്ത് തന്നെയാണ് ഈ ഒരു വിജയം വരുന്നത്. ടാറ്റ മാർട്ടിനോ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, മെസ്സി ഇല്ലെങ്കിലും ടീം തങ്ങളുടെ പരമാവധി ശ്രമിക്കുമെന്ന്. അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ മെസ്സി ഇല്ലാതെ കളിച്ച മത്സരം അവർ വിജയിച്ചിരിക്കുന്നു. ഇപ്പോൾ 3-2 സ്പോർട്ടിംഗ് കാൻസാസ് സിറ്റിയെ അവർ തോൽപ്പിച്ചിരിക്കുന്നു. ഇന്റർ മയാമിക്ക് വേണ്ടി ലിയാൻഡ്രോ കമ്പാന ഇരട്ട ഗോളുകൾ നേടി. ഫെക്കുണ്ടോ ഫാരിയാസ് ഒരു ഗോൾ നേടുകയുണ്ടായി. സ്പോർട്ടിംഗ് കാൻസാസിൻ്റെ ഗോൾ നേടിയത് സല്ലോയിയും അതുപോലെ പുലിഡോയുമായിരുന്നു. ഇന്റർ മയാമിയുടെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ മെസ്സി ഇല്ലാത്തതുകൊണ്ട് മയാമിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് കളിക്കാൻ ഇറങ്ങിയത് കമ്പാനയും ഫാരിയാസും റോബിൻസണും ഒരുമിച്ചായിരുന്നു. മത്സരത്തിൽ സ്പോർട്ടിംഗ് കാൻസാസ് സിറ്റിയാണ് ആദ്യം ഗോളടിച്ചത്. സല്ലോയി 9-ാമത്തെ മിനിറ്റിൽ അവർക്ക് ലീഡ് നേടിക്കൊടുത്തു. എന്നാൽ 25-ാമത്തെ മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ഗോളാക്കി മാറ്റിക്കൊണ്ട് കമ്പാന മയാമിയെ ഒപ്പം എത്തിച്ചു. പിന്നീട് 45-ാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഗോൾ കൂടി പിറക്കുമ്പോൾ 2-1 ലീഡുമായിട്ടാണ് ഇടവേള സമയത്ത് ഇന്റർ മയാമി കളിക്കളം വിട്ടത്. 2-ാം പകുതിയിൽ 60-ാമത്തെ മിനിറ്റിൽ ഫെക്കുണ്ടോ ഫാരിയാസിൻ്റെ ഗോൾ കൂടി പിറക്കുമ്പോൾ 3-1 ഇന്റർ മയാമി മുന്നിലെത്തി. 78-ാമത്തെ മിനിറ്റിൽ പുലിയുടെ ഒരു ഗോൾ കൂടി സ്പോർട്ടിംഗ് കാൻസാസിനായിട്ട് മടക്കിയെങ്കിലും ഇന്റർ മയാമിയുടെ വിജയം തടയാൻ അതുകൊണ്ടാവുമായിരുന്നില്ല. ഏതായാലും മയാമി അടുത്ത ഒരു മത്സരം കൂടി വിജയിച്ചിരിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ആരാധകർക്ക് ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഈസ്റ്റേൺ കോൺഫറൻസിൽ, എം എൽ എസിൻ്റെ ഈസ്റ്റേൺ കോൺഫറൻസിൽ 26 കളികളിൽ നിന്ന് 28 പോയിൻറ്റുമായിട്ട് മയാമി 14-ാം സ്ഥാനത്താണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് കൊണ്ടുവത്താം.